हलो फ्रेंड्स वेलकम टू संजोस किचन यानिंद वन अटी टेस्टी पिस्ताचियो के सीपी आईटे अब एल ई फ्लैवर इष्टमर आरुलाद पेटेड़क पचर के अब नमुक एनक नोक अट्ठे या क्लीन बउल मूं एग् पोटू इन अर टीसपू वनला एसेंस ए वनला एसेंस डारे अब या अर टीसपूटू इन और टीसपू मिल्क एसेंस और टीसपू बटर एसेंस चेर्तीटें अद ऑप्शनल वेव चेरता मूँ इत चेक न्लेवर वेट इन याद नाइट प्लफ आगे बीटेड़ा इन या कप पंचसार पड़ी चेर्तीटे अब अदी चेर्ति नाइट प्लफ आगे बीटेड़ इन पंचसार कुछ कुछ चेर्ति नाइट बीट अब नमुक पंचसार पड़ा चेर्तो पक्षे मेल्टई कीटी कुछ समय अब पेट नमक इन मे पड़ी शेष चेर्ता पेट इतम अब अदिटा यानिंग इन या काल कप बटर चेर्ती बटर मेल्टी अब चेर्तु इन बीट 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 इन या नाम पिस्ता केकल अब पिस्ता एसेंस अब मिल्क मिक्स अब चेर्तुटो अब अदर मूं ड्रोपा चेर्तीटे इन यानिवे और कप मैद और टीसपू बेकिंग पउडर चेर्ति अरच मूं प्रावश्य या अरच अब इे बेकिंग सोड चेक अब इलेने सवधान फोलडेड़ इन काल कप पालकूड़ी आवश्यक वे अब इे कुछ कुछ फ्लोर मिक्सा पालकूड़ी उड़ीटे फोलडे अगर एल फ्लोर शेष फ्लो फोलडे अब ई समय नमुक बीट वेणमें यूसा पदक लो स्पीडी वे चेदान अब बिग्नस स्पैचुले नाग कम चलो हार्डा साध्यु अब अगर पाल फ्लोर मिक्स और एटिंच पानी या अब आ पानी उड़ीटे नमक बेटा अब ओवनी ओवन या बेद नूचन डिग्री सेंश्यसल इत मिनट या बेटे अब या एटिंच मोलडेड़े अल्पी बैटर उड़ीटे नाइट टापर शेष और इवत मिनट बेटू अब ओवन और नाप्त मिनट ग्यास स्टोपिल बेड़ता मो इन या कप विपिंग क्रीमाना अब नाइटे फोलड इन बीट अब बीट क्रीम नाइट बीटी शेष अद नमुक मैं नमें नाइट कुछ कटीटें ना सॉफ्ट कटीटे इन तड़कानी मेष या मूं लेयर कट्टे अब नल्लर कलर किटी नमेल अब इन नाइट कट्टा अगर मूं लेयर कट्टे इन नमक ऐसिंग से अब यानिवे के बोर्ड वे अब के बोर्ड वैच्छा मिल कुछ क्रीम अप्लम तेवा वेटे फस्ट लेयर वोट शुगर सिरप या वे कप शुगर और कप वे काल कप पा चेर्ति शुगर सिरपी वो इन अल्पस्त चेत न्लवर कदाट अब नमुक नाइट ना ज्यूसी पर्व नमुकू इन कुछ क्रीम अप्लेत्रो तिक्न वे अत्रो नमक चेर्त अदर इष्ट
ചോക്ലേറ്റിന്റെ മുകളിൽ ഇഷ്ടമുള്ളത് ഇട്ട് കൊടുക്കാം. പിസ്താഷ്യോ ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്തിട്ട് ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ആക്കിയിട്ട് അതിലേക്ക് പിസ്തയുടെ ഫ്ലേവർ ഒഴിച്ചു കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ പിസ്ത ഗനാഷാണ് ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കഴിക്കുമ്പോൾ ഈ ഒരു പിസ്തയുടെ ഒരു ഇത് ചേർക്കണ്ട. അതുപോലെ തന്നെ പിസ്താഷ്യോ ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്തിട്ട് ചേർത്ത് വെച്ചാലും മതി. ഇനി നമുക്ക് സെക്കൻഡ് ലെയർ വെച്ചെടുക്കാം. അതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഷുഗർസിറപ്പ് ഒഴിച്ചിട്ട് ക്രീം അപ്ലൈ ചെയ്തിട്ട് ഗനാഷ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് തേർഡ് ലെയർ വെച്ചെടുക്കാം കേട്ടോ. നമുക്കിതിലേക്ക് ഗനാഷ് ഒഴിച്ചെടുക്കാം. എന്നിട്ട് ഇനി നമുക്ക് തേർഡ് ലെയർ വെച്ചെടുക്കാം. ക്രീം അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ക്രം കോട്ട് ചെയ്തെടുക്കണം. എന്നിട്ടൊരു 10 മിനിറ്റോ 15 മിനിറ്റോ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം പിന്നെ ഫൈനൽ ക്ലോ കോട്ട് ചെയ്തെടുക്കാം കേട്ടോ. ക്രം കോട്ട് ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ ക്രംസൊന്നും നമുക്ക് പുറത്ത് വരാത്ത രീതിയിൽ വേണം കേട്ടോ ചെയ്തെടുക്കാനായിട്ട്. ഇനി ഒരു 15 മിനിറ്റ് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഫൈനൽ കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാ സൈഡിലും ക്രീമൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. എല്ലാ ഭാഗത്തും ഫസ്റ്റ് ക്രീം ഇങ്ങനെ പുറത്ത് ക്രംസുകൾ പുറത്തേക്ക് വരാത്ത രീതിയിൽ ക്രീം അപ്ലൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിത് ഫ്രിഡ്ജിൽ 15 മിനിറ്റ് വെച്ചതിന് ശേഷം പുറത്തേക്ക് എടുത്തതാണ്. എന്നിട്ട് ഇനി ഫൈനൽ കോട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ ക്രീം അപ്ലൈ ചെയ്യാം. അപ്പോൾ എത്രത്തോളം ഇഷ്ടമുള്ള അത്ര തിക്നെസ്സിലൊക്കെ നമുക്ക് ക്രീം ചെയ്യാം കേട്ടോ. ഇനി ഇതുപോലത്തെ ഒരു ഷീറ്റോ ഒരു പിന്നെ നമ്മുടെ എ ടി എം കാർഡിൻ്റെ കാർഡോ എന്തെങ്കിലും ഒന്ന് വെച്ചിട്ട് നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഒരു കാർഡാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം.
ഇനി ഞാനിവിടെ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് കുറച്ച് ക്രീം എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു ബോർഡർ വരച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കിയ ക്രീമിലേക്ക് ഞാനിവിടെ പിസ്തൻ്റെ കളറൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനൊരു ബോർഡർ വരച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഡിസൈനൊക്കെ നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതുപോലത്തെ ഒരു ബോർഡറാണ് വരച്ച് കൊടുക്കുന്നത്. സ്റ്റാർ നോസിൽ ചെറുതാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി അതുപോലെ തന്നെ ഞാനിവിടെ കുറച്ച് ഗനാഷ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഗനാഷയുടെ ബാക്കിയാണ്. അപ്പോൾ അതെടുത്തിട്ട് അതിന് ഒരു ബോർഡറാക്കി വരച്ച് കൊടുക്കുന്നുണ്ട്, ഒരു ഡ്രിപ്പ് ചെയ്യുന്ന രീതിയിൽ കേട്ടോ. അതുപോലെ വരച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഒലിച്ചിറങ്ങുന്ന രീതിയിലാണ് കേട്ടോ വരച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഡിസൈനൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഇഷ്ടമുള്ളത് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയൊരു കേക്കാണ് കേട്ടോ. അപ്പം അധിക ഡിസൈനുകളൊന്നും കൊടുക്കുന്നില്ല, ഇതുപോലെ ചെറിയ രീതിയിലൊക്കെ കൊടുക്കുന്നുള്ളൂ. അപ്പം അങ്ങനെ കൊടുത്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ കൊടുക്കാമെന്ന് പറഞ്ഞില്ലേ. അപ്പം ഇങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഞാൻ ബാക്കിയുള്ള ഗനാഷും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പം എന്താണ് ഒരു ആ നോസിൽ വെച്ചിട്ട് തന്നെ ഇതിനൊരു ബോർഡറും വരച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ താഴെ ഭാഗത്ത് തന്നെ ഒരു ബോർഡർ ആ സ്റ്റാർ നോസിൽ വെച്ചിട്ട് തന്നെ കേട്ടോ വരച്ചെടുക്കുന്നത്.